പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പക്ഷി ഔർ ദീമക് എന്നതിൻ്റെ 2ാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഭാഗം എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഒരു യുവാവായ പക്ഷി ആരുടെയും വാക്കുകൾ വില കൽപ്പിക്കാതെ തൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയായിരുന്നു. ഇന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. യുവാക്കളൊക്കെ ഞങ്ങൾ ആരൊക്കെയാണ് എന്ന് കരുതി മുതിർന്നവരുടെ വാക്കിന് പുല്ല് വില നൽകിക്കൊണ്ട് ജീവിക്കുകയും അവസാനം ഏതെങ്കിലും ഒരു അപകടത്തിൽ ചെന്ന് പെടുകയും ചെയ്യാറുണ്ട്. ആ ഒരു അവസ്ഥയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലേഖകൻ ഇങ്ങനെയൊരു പാഠം എഴുതിയിട്ടുള്ളത്. ഏതായാലും തൻ്റെ അച്ഛൻ്റെ വിലപ്പെട്ട ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് പക്ഷി വീണ്ടും മുന്നോട്ടു പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ആ വണ്ടിക്കാരനെ കാത്തു നിൽക്കും. റോഡരികിൽ വണ്ടിക്കാരനെത്തുമ്പോൾ ഒന്നും ചിന്തിക്കാതെ തൻ്റെ ചിറകിലുള്ള തൂവലുകൾ കൊത്തിയെടുത്തുകൊണ്ട് രണ്ട് ചിതലുകൾ വാങ്ങി കഴിക്കും. എന്നിട്ട് അവനങ്ങ് പറന്നു പോകും. അവൻ ചിന്തിക്കുകയാണ്, ഇതെന്തു രസമാണ്, ഇതൊരു പ്രയാസവുമില്ലാതെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തെ കഴിക്കാനുള്ളൊരു അവസരം, ഇത് വളരെ നല്ല ഐഡിയ ആണെന്ന് കരുതി അവനങ്ങനെ മുന്നോട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൻ തൻ്റെ പിതാവിൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മറ്റുള്ളവരൊക്കെ നല്ല വേഗത്തിൽ, നല്ല ഉയരത്തിലും വേഗത്തിലും മനോഹരമായി പറക്കുമ്പോൾ ഇവന് സാധിക്കുന്നില്ല. ഇവൻ്റെ ചിറകുകളിലെ തൂവലുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ഇവനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവനെ സഹായിക്കാൻ ചിറകുകൾക്കാവുന്നില്ല. വല്ലാതെ ശരീരം കുഴയുന്ന പോലെ തോന്നി. അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പിറകിലായി പോയി. മാത്രവുമല്ല, അവൻ കിതച്ചുകൊണ്ട് ആദ്യം കാണുന്ന ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഉയരമുള്ള പാറക്കെട്ടുകളിലും വലിയ ഗോപുരങ്ങളിലും മിനാരങ്ങളിലുമൊക്കെ അവൻ പാറി പറന്നിരിക്കാൻ തുടങ്ങി. കാരണം അവന് പറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ പറന്നു പോകാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എന്നിട്ടും ഈ പക്ഷി പാഠം പഠിച്ചില്ല. അവൻ്റെ അത്യാഗ്രഹം അവനെ വിട്ടു പോയില്ല. ഇപ്പോഴും അവൻ്റെ ചിറകിൽ നിന്ന് ഓരോ വിലപ്പെട്ട തൂവലുകൾ നൽകി കേവലം ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട്, ഒരു താൽക്കാലിക സ്വാദിന് വേണ്ടിയിട്ട് തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇപ്പോൾ പറക്കാൻ കഴിയുന്നില്ല. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരം വരെ കഷ്ടിച്ച് പറക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. പക്ഷേ അവൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു, അവൻ്റെ ആഗ്രഹത്തിന് യാതൊരു കുറവും വന്നില്ല. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും തൂവലുകൾ നൽകി അവസാനം പറക്കാൻ കഴിയാതെ മരത്തിൻ്റെ ഒരു കൊമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു മരം, എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ രണ്ട് കൊമ്പുകൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു കൊമ്പിലൂടെ പോയി രണ്ടാമത്തെ കൊമ്പിലേക്ക് ചാടിയിട്ടാണ് അപ്പുറത്തേക്ക് എത്തുന്നത്. ആ ഒരവസ്ഥ വരെ അവനെത്തി. അങ്ങനെ അവൻ അവസാനം വീണ്ടും ഇത് തന്നെയാണ് അവൻ ആവർത്തിക്കുന്നത്. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിലും ആകാശത്തിലൂടെ പറക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ്, വിഡ്ഢികളുടെ ജോലിയാണത്. കാരണം ആകാശത്തിലൂടെ പറന്നിട്ട് ഒന്നും കിട്ടാനില്ലല്ലോ. ഇത് ചിന്തിക്കുന്നത് ഒരു അല്പം പോലും പറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഏതായാലും അവൻ പതുക്കെ താഴോട്ടിറങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്കാരനെ കാണാതെയാവുകയാണ്. അവനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇനി ബാക്കിയുള്ള തൂവലുകൾ വളരെ കുറച്ചേ ഉള്ളൂ, അതും കൂടി കൊടുത്ത് ആ ചിതലുകൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ച് അവനങ്ങനെ കാത്തി നിൽക്കുകയാണ്. പക്ഷേ ഇടക്കിടക്ക് വണ്ടിക്കാരൻ വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ചതിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പിന്നീട് വരാതെയായി. നമുക്കറിയില്ലേ, കള്ളും കഞ്ചാവും തരുന്ന സുഹൃത്തുക്കൾ ഒരു നമ്മളെ സ്നേഹിക്കുകയല്ലോ അവർ ചെയ്യുന്നത്. നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മിലുള്ളതെല്ലാം അവർ ആ പേരും പറഞ്ഞ് വാങ്ങിക്കൂട്ടുകയും അവസാനം നമ്മെ നശിപ്പിച്ച് നമ്മുടെ നാശം അടുത്തു അല്ലെങ്കിൽ നാശം പൂർണ്ണമായി എന്ന് കാണുമ്പോൾ നമ്മിൽ നിന്ന് മെല്ലെ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അത് തന്നെയാണ് ഇവിടെ. ഇനി ഈ പക്ഷിക്ക് തൂവലുകൾ നൽകാനില്ലെന്നറിഞ്ഞപ്പോൾ ആ വണ്ടിക്കാരൻ റൂട്ട് മാറ്റിപ്പിടിക്കുകയാണ്. പക്ഷേ ഇവൻ, ഈ വിഡ്ഢി, അയാൾ വരുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരുന്നു. പിന്നീട് അവൻ തന്നെ തീരുമാനിച്ചു, ഇനി എന്തിനാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്, എനിക്ക് തന്നെ കഴിയും ചിതലുകളെ കണ്ടുപിടിക്കാൻ, ഞാൻ സ്വയം ഭൂമിയിലിറങ്ങി ചിതലുകൾ കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മരക്കൊമ്പിലൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു വലിയ പുൽക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ പോയി പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ചിതലുകളെ അവൻ തിരയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എന്താണെന്ന് അറിയില്ല, അവൻ്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ചിന്ത വരികയാണ്. ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല, എങ്ങനെയാണ് ആ ചിന്ത വന്നതെന്ന് അറിയില്ല. പക്ഷി വളരെ ആക്റ്റീവായിക്കൊണ്ട്
ഇവൻ ഈ ചിതലുകളെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ കിട്ടാവുന്ന ചിതലുകളൊക്കെ കണ്ടെത്തി അവനൊരു കൂമ്പാരമാക്കി വെച്ചു, വലിയ കൂമ്പാരം. അവനത് കഴിച്ചില്ല, അവനവിടെ കൂട്ടിവെക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ വണ്ടിക്കാരൻ അതുവഴി വരികയാണ്. ആ സമയത്ത് സന്തോഷത്തോടെ പക്ഷി ആ വണ്ടിക്കാരനെ വിളിക്കുന്നു, ഓ ഗാഡിവാലേ ഗാഡിവാലേ, വണ്ടിക്കാര ഒന്ന് നിർത്തണേ. ഒരു പരിചയമുള്ള ശബ്ദം കേട്ടുകൊണ്ട് വണ്ടിക്കാരൻ മെല്ലെ ആ വണ്ടി കാളവണ്ടി അവിടെ നിർത്തുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ ആ പക്ഷിയാണ്. അവനിങ്ങനെ ചാടിച്ചാടി വരുന്നത് കണ്ടു വണ്ടിക്കാരൻ തുറിച്ചു നോക്കുകയാണ്, എന്താണ് എന്തിനാണ് ഇവൻ വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് പക്ഷി പറയുകയാണ്, നോക്കൂ ഇവിടേക്ക് നോക്കൂ, ഞാൻ എത്രമാത്രം ചിതലുകളാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയതെന്ന് നോക്കൂ, ഇത് മുഴുവനും താങ്കൾക്കുള്ളതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കോ, എനിക്കിതെന്തിനാ, നിങ്ങളിതെല്ലാം എടുത്തിട്ട് എൻ്റെ ആ തൂവലുകൾ എനിക്ക് തിരിച്ചു തരുമോ? ആ സമയത്ത് വണ്ടിക്കാരൻ അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഡ്ഢി, നീ എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകൾ വാങ്ങുന്നവനാണ്, അല്ലാതെ തൂവലിന് പകരം ചിതലുകളല്ല. ആ തൂവൽ എന്നത് ശക്തമാക്കി ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേണ്ടത് തൂവലല്ല, എനിക്ക് വേണ്ടത് ചിതലുകളല്ല, എനിക്ക് വേണ്ടത് തൂവലുകളാണ്. അതുകൊണ്ട് ഞാൻ തൂവലാണ് വാങ്ങിക്കാറുള്ളത്, ചിതലുകൾ വിൽക്കാറാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കാരൻ പോകുമ്പോൾ നിരാശയോടുകൂടി എല്ലാ പ്രതീക്ഷകളും കൈവിട്ടുകൊണ്ട് തനിക്ക് സംഭവിച്ചതിൽ ദുഃഖിച്ചുകൊണ്ട് ആ പക്ഷി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം, ഭൂമിയിലൂടെ പക്ഷികൾക്ക് നടക്കുന്നതിന് പരിധിയുണ്ടെന്ന് നമുക്കറിയാം, അവരുടെ ചിറകെന്ന് പറയുന്നത് അവർക്കുള്ള സംരക്ഷണമായിരുന്നു. പെട്ടെന്നൊരു കറുത്ത പൂച്ച എവിടെ നിന്നോ ചാടി വീഴുകയും തന്നെ ആ പക്ഷിയെ തൻ്റെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് നടന്നു പോകുന്നു. ആ സമയത്ത് ആ പോയ വഴിയിലൊക്കെ പക്ഷിയുടെ രക്തത്തിൻ്റെ തുള്ളികൾ ഉറ്റി വീണ് ഒരു വര വരച്ചതുപോലെ ആയിട്ടുണ്ടായിരുന്നു. അത്യാഗ്രഹത്തിൻ്റെ പിറകെ പോയ ഒരു പക്ഷിയുടെ ജീവിതം വളരെ ചെറുപ്രായത്തിൽ തന്നെ അവസാനിക്കുകയാണ്. ഈ പാഠം നമ്മെ സംബന്ധിച്ച് വലിയ മെസ്സേജ് നൽകുന്നതാണ്. ഏത് കാര്യങ്ങളാണെങ്കിലും മുതിർന്നവരുടെ വാക്കുകൾ നാം പരിഗണിക്കണം. കാരണം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് സ്വീകരിക്കാൻ ഒരു രസമുള്ളതായി തോന്നില്ല, പക്ഷേ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അവർ തൻ്റെ അനുഭവം കൊണ്ടാണ് നമ്മെ ഉപദേശിക്കുന്നത്. അത് കേൾക്കുന്ന നമുക്ക് ഭാവിയിൽ നല്ല സന്തോഷകരമായ അവസ്ഥയുണ്ടായിരിക്കും. അതല്ല അത് അവഗണിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം അകാലത്തിൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നല്ല പോലെ പാഠഭാഗം പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. 9-ാം ക്ലാസ്സിലെ പക്ഷി ഔർ ദീമക് എന്നതിൻ്റെ 2-ാം പാർട്ടിലേക്ക് നമുക്ക് പോകാം. തൻ്റെ അത്യാഗ്രഹം കൊണ്ട് ജീവിക്കുന്ന സമയത്ത് പക്ഷിയുടെ പിതാവ് പക്ഷിയെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. ലേക്കിൻ പക്ഷേ ആസ ഇങ്ങനെ ചിതലുകൾക്ക് വേണ്ടി തൻ്റെ തൂവലുകൾ നൽകുന്ന ഈ പ്രവൃത്തി, ആസ ഇങ്ങനെ കിത്തിനെ ദിനവും തക്ക് എത്രത്തോളം ദിവസങ്ങൾ ചൽത്ത നടക്കും. ഈ പ്രവൃത്തി എത്ര നാളാണ് തുടരാൻ സാധിക്കുക? തൻ്റെ ചിറകിൻ്റെ തൂവലാണ് നൽകുന്നത്. ഇത് അല്പസമയം കഴിഞ്ഞാൽ, അല്പ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് തീർന്നു പോകുമല്ലോ. ഇത് എത്ര നാൾ തുടരാൻ സാധിക്കും? ഉസ്കേ പങ്കോം കി സംഖ്യ, ഉസ്കേ അവൻ്റെ പങ്കോം കി ചിറകുകളുടെ സംഖ്യ എണ്ണം, ലഗാതാർ നിരന്തരമായി ഘടുത്തി ചലികൈ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ ചിറകിലുള്ള തൂവലുകളുടെ എണ്ണം നിരന്തരമായി കുറഞ്ഞുകൊണ്ടിരുന്നു. അബ് ഇപ്പോൾ വഹ് അവന്, അവൻ എന്തായിട്ടുണ്ട്? അവന് ഉഞ്ചായിയോം പർ അത്യുയരങ്ങളിൽ, ഉയരങ്ങളിൽ അപ്ന തൻ്റെ സംതുലൻ, തൻ്റെ ബാലൻസിങ് സാച്ച് നഹി സക്താഥ, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. തൻ്റെ ബാലൻസിങ് നിലനിർത്താൻ അവന് സാധിക്കുന്നില്ല. നോക്കൂ, വഹ് അവന് എന്നാണ്. കാരണം സക്താഥ, സഖ്ന എന്ന് വരുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ കോയുടെ അർത്ഥം വെക്കണം. അവന് ഉയരങ്ങളിൽ തൻ്റെ ബാലൻസിങ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ അവന് സാധിക്കുന്നില്ല. മാത്രമല്ല ന ബഹുത് സമയത്തക്ക്, ഏതുമില്ല വളരെ സമയം വരെ, അതുപാട് അതായത് ഒരുപാട് സമയം വരെ
പങ്ക് ചിറകുകൾക്ക്, അവിടെയും ചിറകുകൾക്ക് എന്നർത്ഥം വെക്കാൻ സക്കിന വന്നതുകൊണ്ടാണ്. ഉസേ അവനെ സഹാറ ദേ സക്തേധേ, അതായത് അധിക സമയം ചിറകുകൾക്ക് അവനെ സഹായിക്കാനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിറകുകൾ കൊണ്ട് അധിക സമയം പറക്കാൻ കഴിയുന്നില്ല, ചിറകുകൾ കുഴഞ്ഞു പോകുന്നു. ഇതാണ് ചിറകുകൾക്ക് അവനെ അധിക സമയം സഹായിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ആകാശ് യാത്ര, ആകാശ് യാത്രക്കെ ദൗറാൻ, ആകാശ യാത്രക്കിടയിൽ അവൻ ആകാശത്തിലൂടെ പറക്കുന്നതിനിടയിൽ, ഉസേ അവന് ജൽദി ജൽദി വളരെ വേഗത്തിൽ, പഹാടി ചട്ടാനോംപർ പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകളിലും, പേടോം കി ചോട്ടിയോം അതുപോലെ മരങ്ങളുടെ പീക്ക് ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്ത്, ഗുംബദോം ഔർ ബുർജോം പർ, ഇവിടെ ഒരു കൊക്കയുണ്ട്, ഗുംബദോം കുബ്ബകൾ, ഓരോ പള്ളിയുടെയൊക്കെ മുകളിൽ വലിയ കുബ്ബകൾ കണ്ടിട്ടുണ്ടാകും, ഉയർന്നു നിൽക്കുന്ന കുബ്ബകളുടെയും ബുർജോം പർ മിനാരങ്ങളുടെയും, അതും പള്ളിയുടെ മുകളിൽ കണ്ടിട്ടുണ്ടാകും. നീളത്തിൽ കൊടുത്ത ഒരു വസ്തുവാണത്, ഒരു കാര്യമാണ്, അതിനെയാണ് നമ്മൾ ബുർജ്, ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടാകും. ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണ്, അതിനെ ബുർജ് എന്ന് പറയുന്നത് തന്നെ ഈ മിനാരം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ബുർജോം പർ വലിയ മിനാരങ്ങളിലും, ഹാഫ് തേഹുയെ കിതച്ചുകൊണ്ട്, കാരണം അവന് പറക്കാൻ കഴിയുന്നില്ല, അല്പസമയം പറക്കുമ്പോഴേക്കും തളർന്നുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ കാണുന്ന പാറക്കെട്ടുകളിലും മരങ്ങളുടെ ഏറ്റവും മുകൾ ഭാഗത്തും വലിയ കുബ്ബകളുടെയും മിനാരങ്ങളുടെയും മുകൾ ഭാഗത്ത്, ഹാഫ് തേഹുയെ കിതച്ചുകൊണ്ട് ബൈറ്റ് ജാനാപ്പെടുത്ത അവൻ ഇരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരുമായിരുന്നു. ഉസ്കെ പരിവാർ വാലെ, ആ സമയത്ത് അവൻ്റെ കുടുംബക്കാരും, തഥാ അതുപോലെ തന്നെ, മിത്ര അവൻ്റെ ഫ്രണ്ട്സും, ഊഞ്ചായിയോം പർ അത്യുയരങ്ങളിൽ, തൈർത്തേഹുയെ നീന്തിത്തുടിച്ചുകൊണ്ട്, വായുവിലൂടെ നീന്തുക എന്ന് പറഞ്ഞാൽ പരുന്തുപോലുള്ള പക്ഷികൾ ഉയരങ്ങളിലെത്തി ചിറകുകൾ വിരിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ നീന്തുന്ന പോലെ പാറിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയിൽ നീന്തി തുടിച്ചുകൊണ്ട് ആകെ ബഡ്ജാത്തെ മുന്നോട്ട് കുതിക്കുന്നത് കാണാം, മുന്നോട്ട് പോകുന്നത് കാണാം. വഹ് അവൻ ബഹുത്ത് പിച്ചട് ജാത, ആ സമയത്തൊക്കെ അവരുടെ കൂട്ടത്തിൽ ബഹുത്ത് പിച്ചട് വളരെ പിറകിലായിട്ടാണ് അവൻ, അല്ലെങ്കിൽ പിറകിലായി പോകുമായിരുന്നു. ഫിർ ബി എങ്കിലും, എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും, ദീമഗ് ഖാനേ, ഈ ദീമഗ് ചിതലുകൾ, ഖാനേക്ക കഴിക്കാനുള്ള, ദീമഗ് ഖാനേക്ക ചിതല് കഴിക്കാനുള്ള, ഉസ്ക ഷൗഖ് അവൻ്റെ ആ താല്പര്യം, ആ ഇൻട്രസ്റ്റ്, കം നഹി ഹുവ ഇപ്പോഴും കമ്മിയായിട്ടില്ല, കുറഞ്ഞിട്ടില്ല. ദീമഗോം കേലിയെ ചിതലുകൾക്ക്, കേലിയെ വേണ്ടി, ഗാഡി വാലേക്കോ വണ്ടിക്കാരൻ, വഹ് അവൻ, അപ്നേ പങ്ക് തൻ്റെ ചിറകുകൾ തൂവലുകൾ, തോട് തോടുകർ പൊട്ടിച്ച് പൊട്ടിച്ച്, ദേതരഹ നൽകിക്കൊണ്ടേ ഇരുന്നു. ഫിർ പിന്നീട്, ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു, കി എന്തെന്നാൽ, ആസമാൻമേ ആകാശത്ത്, ഉട്നാഹി പറക്കുക എന്നത്, ഫിസൂൽ ഹേ അത് വെറുതെയാണ്, ഒരു കാര്യവുമില്ലാത്ത പ്രവൃത്തിയാണ്. വഹ് മൂർഖോം കാം ഹേ അത് മൂർഖോം കാ വിഡ്ഢികളുടെ കാം ഹേ പ്രവൃത്തിയാണ്. ആകാശത്തിൽ ഇങ്ങനെ ചുമ്മാ പറന്ന് സമയം കളയുന്നത് വിഡ്ഢികളുടെ പണിയാണ്. ഇതെപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്? ഇത് ചിന്തിക്കുന്ന സമയത്ത്, ഉസ്കി ഹാലത്ത് അവൻ്റെ അവസ്ഥ, യഹ്ദി ഇതായിരുന്നു, കി എന്തെന്നാൽ, അബ് ഇപ്പോൾ, വഹ് അവന്, കാരണം സക്കിന വരുന്നുണ്ട്, വഹ് അവന്, ആസ്മാൻമേം ആകാശത്തിൽ, ഉഡ്ഹി നഹി സക്താധ പറക്കുവാൻ തന്നെ നഹി സക്താധ സാധിക്കുമായിരുന്നില്ല. ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് അർത്ഥം, പറക്കാൻ തന്നെ സാധിക്കാത്ത ഒരവസ്ഥ എത്തിയപ്പോഴാണ് അവൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നത്. വഹ് അവൻ സിർഫ് കേവലം, ഏക്ക് പേടിസേ ഒരു മരത്തിൽ നിന്ന്, ഉഡ്കർ പറന്നിട്ട്, ദുസരെ പേട് തക്ക് മറ്റൊരു മരം വരെ, പഹൂഞ്ച് ജാത എത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്നു. ഇപ്പോൾ ഇത്രയേ സാധിക്കൂ, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാൻ മാത്രം, പറന്നു പോകാൻ മാത്രമേ അവന് കഴിയുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന് മാത്രമേ അവന് സാധിച്ചിരുന്നുള്ളൂ. ധീരെ ധീരെ പതുക്കെ പതുക്കെ, ഉസ്കി അവൻ്റെ, യഹ് ശക്തി ബി ഈ ശക്തി പോലും, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എത്താനുള്ള ഈ പവർ പോലും,
ഖം ഹോതി ഗൈ കുറഞ്ഞു പോയി. ഭി എന്ന് പറയുമ്പോൾ കൂടി പോലും എന്ന മൂന്ന് അർത്ഥമാണ്. ഇവിടെ പോലും ഈ ശക്തി പോലും അവന് കുറഞ്ഞു തുടങ്ങി. ഓർ അങ്ങനെ ഏക്ക് സമയ, അങ്ങനെ ഒരു സമയം അവൻ എത്തിച്ചേർന്നു. ജബ് അപ്പോൾ വഹ് അവൻ ബഡി മുഷ്കിൽ സേ വളരെ പ്രയാസത്തോടെ പേടുക്കി ഏക്ക് മരത്തിൻ്റെ ഒരു ഡാൽ സേ കൊമ്പിനോട് ലഗി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ലഗി ഹുയി ഒരു കൊമ്പിലേക്ക് ചേർന്ന് നിൽക്കുന്ന ദൂസരി ഡാൽ പർ മറ്റൊരു കൊമ്പിന്മേൽ ചൽക്കർ നടന്നുപോയിട്ട് അല്ലെങ്കിൽ പറക്കാൻ കഴിയുന്നില്ല ഒരു കൊമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കൊമ്പിലേക്ക് നടന്നുപോയി പിന്നീട് ഫുദക്ക് കർ അവിടെ നിന്ന് ചാടി പഹുഞ്ച് താഹെ അടുത്ത കൊമ്പിലേക്ക് എത്താൻ അവന് സാധിക്കുന്നു. ഇപ്പോൾ തീരെ പറക്കാൻ കഴിയുന്നില്ല ഒരു കൊമ്പിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കൊമ്പ് അതിലേക്ക് ഇങ്ങനെ നടന്നുപോയി തൊട്ടടുത്തെത്തി മറ്റൊരു കൊമ്പിലേക്ക് ചാടി അപ്പുറത്തേക്ക് എത്തുന്ന രീതിയിലേക്ക് അവൻ്റെ കഴിവുകൾ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയി എന്നാണ്. അത്രത്തോളമായിട്ടുണ്ട് അവൻ. ലേക്കിൻ പക്ഷേ അപ്പോഴും ദീമക ഖാനേക്ക ചിതലുകൾ കഴിക്കാനുള്ള ഷൗക്ക് അവൻ്റെ ആ താല്പര്യം നെഹി ചൂട്ട അവൻ അപ്പോഴും ഉപേക്ഷിച്ചില്ല പിടിവിട്ടില്ല. ബീച്ച് ബീച്ച് മേം ഇടക്കിടക്ക് ഗാഡി വാല ആ വണ്ടിക്കാരൻ ബുദ്ധാ ദേ ജാത അവനെ ചതിക്കാൻ തുടങ്ങി വഞ്ചിക്കാൻ തുടങ്ങി. ചിലപ്പോൾ വഹ് അവൻ ആ വണ്ടിക്കാരൻ കഹീം എവിടെയും നസർ മേം നാത ദൃഷ്ടിയിൽ പതിക്കാറില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കാണാനേ ഉണ്ടാവാറില്ല. നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നോട്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചില സമയത്ത് ഈ വണ്ടിക്കാരനെ കാണാനേ കിട്ടാറില്ല. പക്ഷിയാണെങ്കിലോ ഉസ്കെ ഇന്ദിസാർ മേം അവൻ്റെ പ്രതീക്ഷയിൽ ഖുൽതാരഹ മുഴുകിയിരിക്കുമായിരുന്നു. ഇവൻ എപ്പോഴാണ് വരിക, എപ്പോഴാണ് എനിക്ക് ചിതലുകൾ കിട്ടുക എന്ന രീതിയിൽ അവൻ മുഴുകിയിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ലേക്കിൻ പക്ഷേ ദീമഗോംക ഷൗക്ക് ജോസേഥ ഈ സമയത്തും അവന് ദീമഗോംക ഷൗക്ക് ഈ ചിതലുകളോടുള്ള താല്പര്യം ഉസ്സേഥ അവനുണ്ടായിരുന്നു. ഉസ്നെ അവൻ സ്വച്ഛ ചിന്തിച്ചു, ഇനി അദ്ദേഹത്തെ കാത്തു നിൽക്കേണ്ടതില്ല. മേം ഞാൻ ഖുദ് സ്വയം ദീമഗേം ചിതലുകളെ ഢൂം ഢൂങ്ക അന്വേഷിക്കും തെരഞ്ഞു കണ്ടുപിടിക്കും. ഇസ്ലിയെ അതുകൊണ്ട് വഹ് അവൻ പേട് പർ സേ മരത്തിൻ്റെ മേലെ നിന്ന് ഉത്തർക്കർ ഇറങ്ങിയിട്ട് കറന്നു വരുമ്പോൾ ട്ട് എന്നാണ് അർത്ഥം ജമീൻ പർ നിലത്തേക്ക് ആകയ വന്നു. എന്നിട്ടോ ഖാസ് കെ പുല്ലിൻ്റെ ഏക്ക് ലഹരാത്തെ ഗുച്ഛേമേം ആടുന്ന ലഹരാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തള്ളുക അല്ലെങ്കിൽ ആടിക്കളിക്കുക, ഇങ്ങനെ ആടിക്കളിക്കുന്ന ഗുച്ഛേമേം പുല്ലിൻ്റെ ഒരു കൂമ്പാരത്തിനുള്ളിലേക്ക് അല്പം ഉയരമുള്ള പുല്ലാണ് ആ ആടിക്കളിക്കുന്ന പുൽക്കൂട്ടത്തിനുള്ളിലേക്ക് സിമട്ടുക്കർ പറ്റിച്ചേർന്ന് ചേർന്ന് ബൈട്ട് ഗയ അവനിരുന്നു. മറ്റു ജീവികളുടെ കണ്ണിൽപ്പെടാതെ ഒരു പുൽക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച് ഇരുന്നു. ഫിർ പിന്നീട് ഏക്ക് ദിൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉസ് പക്ഷിക്ക് ആ പക്ഷിയുടെ ജി മേം, ജി എന്നത് ഇവിടെ മൈൻഡ് മനസ്സെന്നാണ് ഉദ്ദേശിക്കുന്നത്, ജി മേം മനസ്സിൽ ന മാലൂം ക്യാ ആയ, ന മാലൂം അറിയില്ല ക്യാ ആയ എന്താണ് വന്നത് തോന്നിയത് എന്ന്. ആ പക്ഷിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അതിൻ്റെ മനസ്സിൽ എന്താണ് വന്നത് എന്താണ് തോന്നിയതെന്ന് അറിയില്ല. വഹ് അവൻ ഖൂബ് ധാരാളം മെഹ്നത്ത് സേ പരിശ്രമം കൊണ്ട് ജമീൻ മേം സേ നിലത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് ദീമക്കേം ചിതലുകളെ ചുൻ ചുൻകർ തെരഞ്ഞ് തെരഞ്ഞെടുത്ത് ഖാനേക്ക് ബജായ് അതിനെ ഖാനേക്ക് തിന്നുന്നതിൻ്റെ പകരം കഴിക്കുന്നതിന് പകരമായി ഉനേം അവകളെ ഇക്കട്ടാക്കർണെ ലഗ കളക്റ്റ് ചെയ്യാൻ തുടങ്ങി. അബ് ഇപ്പോൾ ഉസ്കെ പാസ് അവൻ്റെ അടുത്ത് ദീമഗോം കെ ചിതലുകളുടെ ഡേർ കെ ഡേർ ഹോകയ കുമ്പാരത്തിനുമേൽ കുമ്പാരമായി തീർന്നു. ധാരാളം ചിതലുകളെ കൂട്ടിവച്ചിട്ടുണ്ടായിരുന്നു. ഫിർ പിന്നീട് ഏക്ക് ദിൻ ഒരു ദിവസം യക്കായക് പെട്ടെന്ന്
വോ ഗാഡി വാല ആ വണ്ടിക്കാരൻ ആ വണ്ടിക്കാരൻ ദിഖായി ദിയ കാണപ്പെട്ടു അവനെ കാണാൻ സാധിച്ചു പക്ഷിക്കോ പക്ഷിക്ക് ബഡി ഖുഷി ഹുയി വലിയ സന്തോഷം ഹുയി ഉണ്ടായി ഉസ്നേ അവൻ പുക്കാർക്കർ വിളിച്ചിട്ട് കഹ പറഞ്ഞു ഗാഡി വാലേ ഓ ഗാഡി വാലേ വണ്ടിക്കാര ഓ വണ്ടിക്കാര മെയിം ഞാൻ കബ്സേ എത്രയോ അല്ലെങ്കിൽ എന്നോ തുമാര ഇന്തിസാർ കറഹാദ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ എത്രയോ നാളായി നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെഹചാനി ആവാസ് പരിചയമുള്ള ശബ്ദം സുൻകർ കേട്ടിട്ട് ഗാഡിവാല റുക്കുകയ വണ്ടിക്കാരൻ നിന്നു തബ് അപ്പോൾ പക്ഷിനെ കഹ പക്ഷി പറഞ്ഞു ദേഖോ നോക്കൂ മേനെ ഞാൻ നേ എന്ന പ്രത്യയത്തിന് അർത്ഥമില്ല മേനെ ഞാൻ കിച്ചനി സാരി എത്രത്തോളം ദീമഗേം ചിതലുകളെ ജമാ കർലിഹെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഗാഡിവാലേക്കോ വണ്ടിക്കാരന് പക്ഷിക്ക് ബാത്ത് പക്ഷിയുടെ സംസാരം സമച്മേം നെഹിയായ മനസ്സിൽ ആയില്ല ഉസ്നെ അവൻ സിർഫ് കേവലം ഇറ്റ്സ് നാ കഹ ഇത്രമാത്രം കഹ പറഞ്ഞു തോ എങ്കിൽ മാ ക്യാ കരൂ ഞാനെന്തു ചെയ്യണം ഞാൻ നീ എന്നെ വെയിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തോ മേ ക്യാ കരൂ അതിന് ഞാനെന്തു ചെയ്യാനാ ഞാനെന്താ വേണ്ടത് ഏ ഇവയെല്ലാം മേരി ദീമഗേം നോക്കൂ എൻ്റെ ഈ ചിതലുകളെല്ലാം ലേലോ എടുത്തോളൂ എന്നിട്ടോ മേരെ പങ്ക് എൻ്റെ ചിറകുകൾ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് അല്ലെങ്കിൽ തൂവലെന്നും തൂവലുകൾ എന്നും അർത്ഥമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകവചനവും ബഹുവചനവും ഒരു വേർഡ് തന്നെയാണെങ്കിൽ അത് പുല്ലിംഗമായിരിക്കും ഇവിടെ മേരാ പങ്ക് എന്നാണെങ്കിൽ എൻ്റെ തൂവൽ ചിറക് എന്നാണ് പക്ഷെ മേരെ എന്ന് കൊടുത്തത് കൊണ്ട് ഇവിടെ ചിറകുകൾ തൂവലുകൾ എന്ന് ബഹുവചനമായിട്ട് അർത്ഥം വെക്കുക എൻ്റെ തൂവലുകൾ മുച്ഛേ എനിക്ക് മേം പ്ലസ് കോ മുജ്ഖോ എന്ന രൂപത്തിലും മുച്ഛേ എന്നും പറയാം എനിക്ക് വാപ്പസ് കർദോ മടക്കി തരൂ തിരിച്ചു തരൂ പക്ഷീനെ ജവാബ് ദിയ പക്ഷി മറുപടി നൽകി ഹസ്പട ചിരിച്ചു ഹസ്പട ചിരിച്ചുകൊണ്ട് ഉസ്നെ കഹ അവൻ പറഞ്ഞു ബാവക്കൂഫ് വിഡി മാം ഞാൻ ദീമഗ്ക്ക് ബദലെ ചിതലുകൾക്ക് പകരം പങ്ക് ലേതാഹും ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകൾ വാങ്ങുന്നവനാണ് പങ്ക്ക് ബദലെ അല്ലാതെ ചിറകുകൾക്ക് പകരം തൂവലുകൾക്ക് പകരം ദീമക് നഹി ഞാൻ ചിതലുകൾ വാങ്ങുന്നവനല്ല നോക്കൂ ഇവിടെ പക്ഷിക്കോ ബാവക്കൂഫ് കഹനയ്ക്ക് സംബന്ധമേ ആപ്കി റായ്ക്കാഹെ ഈ പക്ഷിയെ ബാവക്കൂഫ് വിഡി എന്ന് കഹനയ്ക്ക് സംബന്ധമേ പറയുന്നതുമായി ബന്ധപ്പെടുത്തി ആപ്കി റായ് നിങ്ങളുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്താണ് ശരിക്കും പക്ഷി ഇവിടെ വിഡ്ഢി തന്നെയാണ് കാരണം ഏക് ഭോജൻ കേലിയെ ഒരു ഭക്ഷണത്തിന് വേണ്ടി പക്ഷി അപ്ന അസ്തിത്വക്കോ നഷ്ട കർദിയാഹെ പക്ഷി തൻ്റെ അസ്തിത്വത്തെ തന്നെ തനിക്ക് ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് ചിറക് ആ അസ്തിത്വത്തെ പോലും നഷ്ടപ്പെടുത്തിയ ആളായതുകൊണ്ട് പക്ഷിയെ വിഡ്ഢി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല ഗാഡി വാലേനെ വണ്ടിക്കാരൻ പങ്ക് ശബ്ദ പർ ചിറക് എന്ന അല്ലെങ്കിൽ തൂവൽ എന്ന വാക്കിൽ ബഹുത്ത് സോർ ദിയാഥ അല്പം ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകൾ സ്വീകരിക്കുന്നവനാണ് തൂവലുകൾക്ക് പകരം ചിതലുകളല്ല എന്നത് ശക്തിയാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഗാഡിവാല ചലാഗയ വണ്ടിക്കാരൻ പോയി പക്ഷി ചടുപടാക്കർ പക്ഷി സ്തംഭിച്ച് അടിയേറ്റതുപോലെ ഒരു പ്രഹരം ലഭിച്ചതുപോലെ രഹഗയ നിന്നുപോയി സ്തംഭിച്ചു പോയി ഏക് ദിൻ ഒരു ദിവസം ഏക് കാലി ബില്ലി ഒരു കറുത്ത പൂച്ച നോക്കൂ നിങ്ങൾ ബില്ലി എന്നതിൻ്റെ വിശേഷണ വാക്കാണ് കാലി എന്ന് പറഞ്ഞിട്ടുള്ളത് കാല എന്ന് പറഞ്ഞാലും കറുത്തത് എന്നാണ് കാലി എന്ന് പറഞ്ഞാലും
കറുത്തത് എന്നാണ്. പക്ഷേ ഇവിടെ ബില്ലി എന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അതിൻ്റെ അഡ്ജക്റ്റീവ് വിശേഷണം സ്ത്രീലിംഗ രൂപത്തിൽ നൽകിയത്. അപ്പോൾ വിശേഷണ വാക്കുകൾക്ക് എപ്പോഴും വിശേഷണ വാക്കിൻ്റെ രൂപം കണ്ടാൽ അതിൻ്റെ പിറകെ വരുന്ന വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. കാലാ ബില്ലി എന്നല്ല കാലി ബില്ലി എന്നാണ്. അതുകൊണ്ട് നമുക്കിവിടെ ബില്ലി സ്ത്രീലിംഗമാണെന്ന് മനസ്സിലാക്കാം. കാലി ബില്ലി ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, കാലി ബില്ലി എന്നതിലെ വിശേഷൺ വാക്ക് ഏതാണ്? വിശേഷിപ്പിക്കുന്ന വാക്കാണ് വിശേഷൺ വാക്ക്. ബില്ലിയെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് കറുപ്പ് എന്നത്. അല്ലാതെ കറുപ്പിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് ബില്ലി എന്നല്ലോ. അപ്പോൾ എപ്പോഴും വിശേഷണ വാക്ക് സാധാരണ ആ വേർഡിൻ്റെ മുന്നിൽ വരുന്നതാണ് ഉണ്ടാവാറുള്ളത്. കാലി ബില്ലി കറുത്ത പൂച്ച ആയി വന്നു. എന്നിട്ടോ അപ്പിനെയും മുഹമേയും തൻ്റെ വായിൽ ഉസ്സേ, മുഖ എന്ന് പറഞ്ഞാൽ മുഖമെന്നും വായ എന്നും അർത്ഥമുണ്ട്. തൻ്റെ വായിൽ ഉസ്സേ ആ പക്ഷിയെ ദബാക്കർ കടിച്ച് അമർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്തിട്ട് എന്നാണ്, കടിച്ച് ചലികി പോവുകയും ചെയ്തു. തബ് അപ്പോൾ ഉസ് പക്ഷി കാ ഖൂൻ, ആ പക്ഷിയുടെ ബ്ലഡ് രക്തം. ടപ്പക് ടപ്പക്കർ ഉറ്റി ഉറ്റി, ജമീൻ പർ നിലത്ത്, ബൂന്തോം കി ലക്കീർ ബൂന്തോം കി തുള്ളികൾ കൊണ്ട്, ലക്കീർ ബനാരഹാദ ഒരു ലൈൻ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷിയെ കടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ബ്ലഡ് ഉറ്റി ഉറ്റി വീണ് തുള്ളികൾ കൊണ്ട് ഒരു ലൈൻ വരച്ചതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലുള്ള മെസ്സേജ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നൈമിഷിക സുഖത്തിൻ്റെ പിറകെ പോകുന്ന ആളുകൾ, സ്വന്തം ജീവിതമാണ് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അത്യാഗ്രഹം കൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന ഏത് വേണ്ടാത്തരങ്ങളാണെങ്കിലും ഒരല്പ സമയത്തെ സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കാരണമായി നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയുമെല്ലാം നഷ്ടപ്പെടുമെന്ന ബോധം ഓരോ യുവാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകണമെന്നതാണ് നമ്മുടെ ലേഖകൻ ഈ കഹാനിയിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ്. പ്രധാനപ്പെട്ട വാക്കർത്ഥങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാനും ശ്രമിക്കുക. എല്ലാവർക്കും ധന്യവാദം.